ओके 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 गुड म्यूट ചെയ്തോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത് അതായത് എൻഡറർ റൂട്ടിലെ തന്നെ ഫസ്റ്റ് വൺ ഓറർ റൂട്ട്, സെക്കൻഡ് വൺ സബ്ലിംഗൽ റൂട്ട്, ദെൻ തേർഡ് വൺ റെക്ടൽ റൂട്ട്, നെക്സ്റ്റ് റെക്ടൽ റൂട്ട്. ഓക്കെ, ഇനി റെക്ടൽ റൂട്ട് എന്താ നമുക്ക് നോക്കാം. ഡ്രഗ് ഇൻ സോളിഡ് ഫോംസ് സച്ച് ആസ് സപ്പോസിറ്ററീസ് ഓർ ഇൻ ലിക്വിഡ് ഫോംസ് സച്ച് ആസ് എനിമ ആർ ഗീവൺ ബൈ ദിസ് റൂട്ട്. ഒന്നുകൂടി പറയാം. ഡ്രഗ്സ് ഇൻ സോളിഡ് ഫോംസ് സച്ച് ആസ് സപ്പോസിറ്ററീസ് ഓർ ഇൻ ലിക്വിഡ് ഫോംസ് സച്ച് ആസ് എനിമ ആർ ഗീവൺ ബൈ ദിസ് റൂട്ട്. അതായത് റെക്ടൽ റൂട്ട് എന്ന് പറഞ്ഞെങ്കിൽ ത്രൂ റെക്ടം, അതായത് ഡ്രഗ്സ് ഇൻ സോളിഡ് ഫോംസ്, അതായത് സോളിഡ് ആയിട്ടുള്ള ഫോംസിലുള്ള ഡ്രഗ്സ്, അതാണ് സപ്പോസിറ്ററീസ് എന്ന് പറയുന്നത്. മീൻസ് സോളിഡ് ഫോം ആയിരിക്കും. നമ്മൾ ഫോംസ് പഠിച്ചിട്ടുണ്ട്, സോളിഡ്സ് ലിക്വിഡ്സ് ഗ്യാസസ്. ഓക്കെ, അതിൽ സോളിഡ് ഫോം ആയിട്ടുള്ള ഡ്രഗ്സ് ആണ് സപ്പോസിറ്ററീസ് എന്ന് പറയുന്നത്. ദെൻ ലിക്വിഡ് ഫോംസ് ആയിട്ടുള്ള ഡ്രഗാണ് എനിമ. എനിമ ദിസ് അത് മീൻസ് സപ്പോസിറ്ററീസ് ആൻഡ് എനിമ ആർ ഗിവൺ ബൈ ദിസ് റൂട്ട് മീൻസ് ത്രൂ റെക്ടം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ ഡ്രഗ്സ് മേ ഹാവ് ലോക്കൽ ഓർ സിസ്റ്റമിക് ആക്ഷൻ ആഫ്റ്റർ അബ്സോർപ്ഷൻ. നിങ്ങോട്ട് പറയാം, ഡ്രഗ്സ് മേ ഹാവ് ലോക്കൽ ഓർ സിസ്റ്റമിക് ആക്ഷൻസ് ആഫ്റ്റർ അബ്സോർപ്ഷൻ. അതായത് ഈ ഡ്രഗ്സ് എടുത്തതിന് ശേഷം എന്താ പറയുക, ലോക്കലായിട്ട് അല്ലെങ്കിൽ സിസ്റ്റമിക് ആയിട്ടുള്ള ആക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ നടക്കും. മീൻസ് അബ്സോർപ്ഷന് ശേഷം, മീൻസ് ആഗിരണം ചെയ്തതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ഒന്നെങ്കിൽ ലോക്കലായിട്ടുള്ള ആക്ഷൻ അല്ലെങ്കിൽ എഫക്ട്സ് ഉണ്ടാകും, അല്ലെങ്കിൽ സിസ്റ്റമിക് ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ടാകും. ലോക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകുന്ന ആക്ഷൻ അല്ലെങ്കിൽ എഫക്റ്റ്. ദെൻ സിസ്റ്റമിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി, കംപ്ലീറ്റ് ബോഡി, കംപ്ലീറ്റ് ബോഡിയിലുണ്ടാകുന്ന ആക്ഷൻ. അതായത് അബ്സോർപ്ഷന് ശേഷം ശരീരത്തിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്, ഒന്നെങ്കിൽ ലോക്കൽ ആയിരിക്കാം അല്ലെങ്കിൽ സിസ്റ്റമിക് ആയിരിക്കാം. ഇസ് ഇറ്റ് ക്ലിയർ? ഒന്നുകൂടി പറയാം, റെക്ടൽ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രൂ റെക്ടം. ദെൻ ഡ്രഗ് ഇൻ സോളിഡ് ഫോം സച്ച് ആസ് സപ്പോസിറ്ററീസ് ഓർ ഇൻ ലിക്വിഡ് ഫോം സച്ച് ആസ് എനിമാർ ഗിവൺ ബൈ ദിസ് റൂട്ട്. അതായത് സപ്പോസിറ്ററീസ്, സപ്പോസിറ്ററീസ് എന്നാൽ സോളിഡ് ഫോംസ് ഉള്ള ഡ്രഗ് ആയിരിക്കും. ദെൻ എനിമ, എനിമ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഫോംസ് ആയിരിക്കും. ഈ രണ്ട് ഡ്രഗ്സുമാണ് നമ്മൾ റെക്ടൽ റൂട്ടിൽ കൂടെ കൊടുക്കുന്നത്. ദെൻ ഈ ഡ്രഗ്സ് എടുത്തതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ലോക്കൽ മീൻസ് അബ്സോർപ്ഷൻ നടന്നതിന് ശേഷം, മീൻസ് ആഗിരണം നടന്നതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ലോക്കലായിട്ടുള്ള അല്ലെങ്കിൽ സിസ്റ്റമിക് ആയിട്ടുള്ള ആക്ഷൻസ് അല്ലെങ്കിൽ എഫക്ട്സ് ഉണ്ടാകും. ലോക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഏതെങ്കിലും ഒരു ഓർഗൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടിഷ്യൂനെ ബാധിക്കുന്നത്. സിസ്റ്റമിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി, കംപ്ലീറ്റ് ബോഡീനെ ബാധിക്കുന്ന ആക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ചാൻസ് ആണ് പറഞ്ഞത്. ഓക്കെ, ഇനി റെക്ടൽ റൂട്ടിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ദിസ് റൂട്ട് ഈസ് പ്രിഫേർഡ് ഇൻ അൺകോൺഷ്യസ് ഓർ അൺകോപ്പറേറ്റീവ് പേഷ്യൻസ്. ഒന്നുകൂടി പറയാം, ദിസ് റൂട്ട് ഈസ് പ്രിഫേർഡ് ഇൻ അൺകോൺഷ്യസ് ഓർ അൺകോപ്പറേറ്റീവ് പേഷ്യൻസ്. അതായത് ഈ റൂട്ടാണ് അൺകോൺഷ്യസ്, അൺകോൺഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബോധാവസ്ഥയിലുള്ള പേഷ്യൻസിന്. അതുപോലെ തന്നെ അൺകോപ്പറേറ്റീവ്, അൺകോപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ മെൻ്റൽ കണ്ടീഷൻസ് ഒക്കെ ഉള്ള പേഷ്യൻസിന് ഈ റൂട്ടാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ പോയിൻറ്റ്, ദിസ് റൂട്ട് അവോയ്ഡ് നോസിയ ഓർ വോമിറ്റിംഗ്. അതായത് ഈ റൂട്ട്, റൂട്ട് ഐ മീൻസ് ഈ റെക്ടർ റൂട്ടിൽ കൂടെ നമ്മൾ മരുന്നെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നൊസിയും ഉണ്ടാവില്ല, വോമിറ്റിംഗ് ഒന്നും ഉണ്ടാകത്തില്ല, അതിനെല്ലാം അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് വൺ, ഡ്രഗ്സ് കനോട്ട് ബി ഡിസ്ട്രോയ്ഡ് ബൈ എൻസൈംസ്. മീൻസ് ഈ റൂട്ടിൽ കൂടെ എടുക്കുന്ന, മീൻസ് റെക്ടത്തിൽ കൂടെ എടുക്കുന്ന ഡ്രഗ്സ് ഒരിക്കലും എൻസൈംസ് ഈ ഡ്രഗ്സിനെ ഒരിക്കലും ഡിസ്ട്രോയ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നശിപ്പിച്ച് കളഞ്ഞില്ല. മീൻസ് നമ്മുടെ ശരീരത്തിലുള്ള എൻസൈംസ്, എൻസൈം എന്ന് പറഞ്ഞാൽ രാസാഗ്നി, രാസാഗ്നികൾ ഈ ഡ്രഗ്സിനെ നശിപ്പിക്കത്തില്ല. നെക്സ്റ്റ് വൺ, ദിസ് റൂട്ട് ഈസ് പ്രിഫേർഡ് ഇഫ് ഡ്രഗ് ഈസ് ഇറിട്ടൻറ്റ്. അതായത് നമുക്ക് ചിലർക്കൊക്കെ ചില ഡ്രഗ്സ് ഇറിട്ടൻ്റ് ആയിരിക്കാം, മീൻസ് സ്യൂട്ടബിൾ ആയിരിക്കില്ല ചില റൂട്ടിൽ കൂടെ എടുക്കുമ്പോൾ. അപ്പോൾ എന്താണ്, ഈ റൂട്ട് റെക്ടൽ റൂട്ട് എപ്പോഴും പ്രിഫേർഡ് ആയിരിക്കും. മീൻസ് ഇറിട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗ്സ് എടുക്കാനും റെക്ടൽ റൂട്ട് എപ്പോഴും പ്രിഫേർഡ് ആയിരിക്കും. ഒന്നും കൂടി പറയാം, അഡ്വാൻറ്റേജസ് ഒന്നും കൂടി പറയാം. ഫസ്റ്റ് വൺ, ദിസ് റൂട്ട് ഈസ് പ്രിഫേർഡ് ഇൻ അൺകോൺഷ്യസ് ഓർ അൺകോപ്പറേറ്റീവ് പേഷ്യൻസ്. മീൻസ് അതായത് ഈ റൂട്ട് എപ്പോഴും പ്രിഫർ ആയിരിക്കുന്നത് അൺകോൺഷ്യസ് പേഷ്യൻ്റ്, അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ അബോധാവസ്ഥയിലുള്ള പേഷ്യൻസിന്. അതുപോലെ തന്നെ അൺകോപ്പറേറ്റീവ് പേഷ്യൻ്റ്, അൺകോപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ മെൻ്റൽ കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസിനൊക്കെ എപ്പോഴും ഈ റൂട്ടായിരിക്കും പ്രിഫർ ചെയ്യുക. മീൻസ് ഈ റൂട്ട് വഴിയായിരിക്കും കൊടുക്കുക. ദെൻ നെക്സ്റ്റ് വൺ, ദിസ് റൂട്ട് അവോയ്ഡ് നൊസിയ ഓർ വോമിറ്റിംഗ്. ഈ റൂട്ട് എപ്പോഴും നൊസിയനെ അല്ലെങ്കിൽ വോമിറ്റിങ്ങിനെയൊക്കെ തടയുന്നു അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നു. ഓക്കെ, തേർഡ് വൺ,
ഡ്രഗ്സ് കാനോട്ട് ബി ഡിസ്ട്രോയ്ഡ് ബൈ എൻസൈംസ്. ഈ റൂട്ടിൽ കൂടെ അല്ലെങ്കിൽ ഈ രക്തത്തിൽ കൂടെ എടുക്കുന്ന ഡ്രഗ്സിനെ ഒരിക്കലും എൻസൈംസ് അല്ലെങ്കിൽ രാസാഗ്നി നശിപ്പിച്ച് കളയത്തില്ല. നെക്സ്റ്റ് വൺ, ദിസ് റൂട്ട് ഈസ് പ്രിഫേർഡ് ഇഫ് ഡ്രഗ് ഈസ് ഇറിട്ടൻറ്റ്. അതായത് ഡ്രഗ് ഇറിട്ടൻ്റ് ആകുന്ന സന്ദർഭങ്ങളിലും ഈ റൂട്ട് പ്രിഫേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ റൂട്ടിൽ കൂടെ നമുക്ക് ഡ്രഗ് എടുക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, അഡ്വാൻറ്റേജസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഡിസ്അഡ്വാൻറ്റേജസ്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ, മ്യൂക്കോസൽ ഇറിറ്റേഷൻ. മീൻസ് റെക്ടൽ ഏരിയയിൽ ഉള്ള റെക്ടൽ ഏരിയയിലെ മ്യൂക്കോസയിൽ എന്താ ഇറിറ്റേഷൻസിന് കാരണമാകും. മീൻസ് ഇച്ചിങ്ങോ അല്ലെങ്കിൽ റെഡ്നെസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് പോയിന്റ്, പേഷ്യൻ്റ് കംപ്ലയിൻസ്. പേഷ്യൻ്റ് കംപ്ലയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിൻ്റെ സമ്മതം ആവശ്യമാണ്. ഈ റൂട്ടിൽ കൂടെ ഡ്രഗ് കൊടുക്കണമെങ്കിൽ മീൻസ് കോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, കോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ കാര്യത്തിൽ എന്താണ് പേഷ്യൻ്റ് കംപ്ലയിൻസ് ആവശ്യമാണ്. മീൻസ് പേഷ്യൻറ്റിൻ്റെ സമ്മതം നമുക്ക് ആവശ്യമാണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, ഇറാറ്റിക് ആൻഡ് അൺഡിസൈഡ് അബ്സോർപ്ഷൻ. ഇറാറ്റിക് ആൻഡ് അൺഡിസൈഡ് അബ്സോർപ്ഷൻ. ഇറാറ്റിക് എന്ന് പറഞ്ഞാൽ ക്രമമില്ലാത്ത, അൺഡിസൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള അബ്സോർപ്ഷൻ നടക്കുന്നില്ല. ഓക്കെ, അതായത് ഇറാറ്റിക് ആൻഡ് അൺഡിസൈഡ് അബ്സോർപ്ഷൻ ആയിരിക്കും. ക്രമമില്ലാത്തതും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു അബ്സോർപ്ഷൻ നടക്കുന്നില്ല. ഇതാണ് ഡിസഡ്വാൻറ്റേജസ്. ഒന്നും കൂടി പറയാം, ഡിസഡ്വാൻറ്റേജസ്, മ്യൂക്കോസൽ, ഫസ്റ്റ് വൺ മ്യൂക്കോസൽ ഇറിറ്റേഷൻ. മീൻസ് റെക്ടൽ ഏരിയയിലെ മ്യൂക്കോസയിൽ ഇറിറ്റേഷൻ ഉണ്ടാകും. ഇറിറ്റേഷൻ മീൻസ് ഇച്ചിങ് ഓർ റെഡ്നെസ്. ദെൻ നെക്സ്റ്റ് വൺ, പേഷ്യൻറ്റ് കംപ്ലയിൻസ്. മീൻസ് പേഷ്യൻറ്റിൻ്റെ സമ്മതം ആവശ്യമാണ്. നെക്സ്റ്റ് വൺ, ഇറാറ്റിക് ആൻഡ് അൺഡിസൈഡ് അബ്സോർപ്ഷൻ. മീൻസ് ക്രമമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള അബ്സോർപ്ഷനാണ് ഈ റൂട്ടിൽ നടക്കുന്നത്. ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഷെമീന, റെക്ടൽ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ ഓക്കെ, ഗുഡ്. മ്യൂട്ട് ചെയ്തോ. നിഷാന, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാ? ഓക്കെ, ഓക്കെ, ഡിസ്ട്രോയ്ഡ് ബൈ എൻസൈംസ്. എൻസൈംസ് ഡ്രഗ്സിനെ നശിപ്പിക്കുന്നത്. ഓക്കെ, ദിസ് റൂട്ട് ഈസ് പ്രിഫേർഡ് ഇഫ് ഡ്രഗ് ഈസ് ഇറിട്ടൻറ്റ്. ഓക്കെ നിഷാന, ഗുഡ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഷിഹാന, ഡിസഡ്വാൻറ്റേജ് എന്താ? ഓക്കെ, ഇറാറ്റിക്. ഓക്കെ, സ്പെല്ലിംഗ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ നോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്ന് നോക്കിയെടുക്കാം. ഓക്കെ, ഗുഡ്. മ്യൂട്ട് ചെയ്തോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻഡറൽ റൂട്ട്. ഒന്നും കൂടി പറഞ്ഞാൽ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡ്രഗ്സ് ആണ് നമ്മൾ പഠിച്ചത്. അതിൽ തന്നെ പ്രധാനമായിട്ട് മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്, എൻഡറൽ, പാരൻറ്റൽ ആൻഡ് ടോപ്പിക്കൽ. അതിൽ തന്നെ ഫസ്റ്റ് വൺ എൻഡറൽ റൂട്ട്. അതിൽ എൻഡറൽ റൂട്ടിനെ നമ്മൾ എഗെയിൻ ഡിവൈഡ് ചെയ്തു, ഓറൽ റൂട്ട്, ദെൻ സബ്ലിംഗൽ റൂട്ട്, ദെൻ റെക്ടൽ റൂട്ട്. ഓക്കെ, ഇത്രയാണ് എൻഡറൽ റൂട്ട്. ഓക്കെ, അപ്പോൾ എൻഡറൽ റൂട്ട് കവേഡായി. ഓക്കെ, നെക്സ്റ്റ് വൺ പാരൻറ്റൽ റൂട്ട്. നെക്സ്റ്റ് ഹെഡിങ് പാരൻറ്റൽ റൂട്ട്. ഓക്കെ, ജസ്റ്റ് ഡെഫിനിഷൻ വായിക്കാം. റൂട്ട്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അതർ ദാൻ ദ എൻഡറൽ റൂട്ട് ആർ നോൺ ആസ് പാരൻറ്റൽ റൂട്ട്. അതായത് എൻഡറൽ റൂട്ടിൽ കൂടെ അല്ലാത്ത ഡ്രഗ്സിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ റൂട്ടാണ് പാരൻറ്റൽ റൂട്ട്. ഹെർ ദ ഡ്രഗ്സ് ഡയറക്റ്റ്ലി ഡെലിവേർഡ് ഇൻ ടു ടിഷ്യു ഫ്ലൂയിഡ്സ് ഓർ ബ്ലഡ്. അതായത് ഇവിടെ ഡ്രഗ്സ് ഡെലിവർ ചെയ്യുക, മീൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്തത് ടിഷ്യൂ ഫ്ലൂയിഡ്സിലോട്ട് അല്ലെങ്കിൽ ബ്ലഡിലോട്ട് ആണ്. ഒന്നും കൂടി പറയാം,
parental root nu parna roots of administration other than the enteral root are known as parental root adayathu enteral root ikkude kodukatha vera roots ne allengil enteral root ne olichulla roots ne verunathu parental root ilana then here the drugs are directly delivered into tissue fluids or blood adayathu ivide drugs ne direct aayittu deliver cheyunnu allengil administer cheyunnu tissue fluids lote allengil ब्लड क्लियर विचार ओके इन दैट इट इंक्लूड्स फर्स्ट वण इंजक्षन सेकंड वण इनहलेशन अब पैरेंटल रूट नाम अगेन डिवाइड इंजक्षनस इनहलेशन पैरेंटल रूट नाम अगेन डिवाइड इंजक्षन देन इनहलेशन क्लियर विचार क्वेश्चन चौदह एंड पैरेंटल रूट पैरेंटल रूट पैरेंटल रूट क्लियर आयला पैरेंटल रूट एंदा ओके ओके गुड ओके इंजक्षनस इनहलेशन ओके गुड म्यूट ओके अब मनसा विचार इन नाम अलग सब डिविशन कुछ डीटेलड एक्सप्लेन फस्ट वण इंजक्षन मीन पैरेंटल रूट इंजक्षनस इनहलेशन अल फस्ट वण इंजक्षन इन इंजक्षनसे कुछ नाम एक्सप्लेन ओके In that first one injections. Okay, injection definition and then okay. Injection is the act of putting a liquid, especially a drug, into a person's body using a needle and syringe. Now we pray. Injection is the act of putting a liquid, especially a drug, into a person's body using a needle and syringe. That is injection. No, what are you? ड्रग्सी अडमिस्ट्रेशन अब लिक्विड फोम मीन नाम सिरिंज अलग सिरिंजिटे नीडिले सहायतोड़ कूड़ी ड्रग्सें अलग लिक्विड्स एवडे अडमिस्ट्रेट पेसनसी बॉडी अडमिस्टर आदि आूटे पर इंजक्षन पर इंजक्षन ईस् द आक्ट ऑफ पुटिंग ए लिक्विड लिक्विडेश अब बॉडी फ्लूइड्स नाम अडमिस्ट्रेट मीन प्लास्म और अदर थिंग्स न अडमिस्ट्रेर अदान पुटिंग ए लिक्विड उद्देश्य पुटिंग ए लिक्विड एस्पेल ड्रग् प्रधान नोए अडमिस्ट्रेट ड्रग्स बट बट ब्लड और प्लास्म और अदर थिंग्स अडमिस्ट्रेट इन सें रूट ओके मीन नीडिले नीडिले सिरिंजिटे सहायतोड़ी ड्रग् अलग बॉडी फ्लूइड्स अडमिस्टर पेसनसी बॉडी अडमिस्ट्रेट इंजक्षन ओके इन दैट इंजक्षन्स इंक्लूड अब इंजक्षन रूट्स इन रूट्स इवे पर ओके फर्स्ट रूट इंट्रा मस्कुलर सेकंड वण इंट्रा वीनस थर्ड वण इंट्रा आर्टेरियल फोर्थ वण इंट्रा कार्डियक फिफ्थ वण इंट्रा थीकल सिक्स्थ वण इंट्रोशियस इंट्रा ओशियस सेवंथ वण इंट्रा प्लूरल एइथ वण इंट्रा पेरिटोनियल नाइन्थ वण इंट्रा आर्टिकुलर टेंथ इंट्रा डर्मल अलेंगिल इंट्रा क्यूटेनियस इंट्रा डर्मल और इंट्रा क्यूटेनियस अब इंजक्षनस रूट कूड़े पत् रूट्स नाम पर नोट्स वाट्सअप नोकी ओके इन नाम इन नमुक इंपॉर्टेंट्स प्रधान मीन कॉमन यूस इंजक्षनस रूट्स रूट्स एक्सप्लेन मीन अगर अड्वाज डिस्अड्वाज पर अब कॉमन यूस प्रधानपेट इंजक्षन रूट्स
ഇവിടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് ഓക്കെ ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഓക്കെ ഓൾറെഡി പറഞ്ഞു പത്ത് ഇഞ്ചക്ഷൻ റൂട്ട്സ് ഉണ്ട് അതിൽ തന്നെ പ്രധാനപ്പെട്ടതിനെയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഫസ്റ്റ് വൺ സബ്ക്യൂട്ടേനിയസ് റൂട്ട് ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ സബ്ക്യൂട്ടേനിയസ് റൂട്ടിൻ്റെ ജസ്റ്റ് ഡെഫിനിഷൻ പറയാം ദിസ് റൂട്ട് മൈ ബി യൂസ്ഡ് ഫോർ ദ ഫോർ ആം ആൻഡ് തൈ ഒന്നുകൂടി പറയാം ദിസ് റൂട്ട് മേ ബി യൂസ്ഡ് ഫോർ ദ ഫോർ ആം ആൻഡ് തൈസ് അതായത് ഈ റൂട്ട് ഉപയോഗിക്കുന്നത് മീൻസ് അതിൻ്റെ സൈഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ ആം ആൻഡ് തൈസ് ഇതെല്ലാം അനാട്ടമിയിൽ പഠിച്ചതാണ് ഫോർ ആം ആൻഡ് തൈസ് നിങ്ങൾ അനാട്ടമിയുടെ പിക്ചർ നോക്കുക അല്ലെങ്കിൽ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ പിക്ചർ സെൻഡ് ചെയ്യുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ പിക്ചർ സെൻഡ് ചെയ്യുന്നതാണ് ഫോർ ആം ആൻഡ് തൈസ് അതാണ് സബ്ക്യൂട്ടേനിയസ് റൂട്ടിൻ്റെ സൈഡ്സ് ഓക്കെ ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയാൻ പോകുന്നത് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്സോർപ്ഷൻ ഈസ് സ്ലോ ആൻഡ് കോൺസ്റ്റൻറ്റ് അതായത് സബ്ക്യൂട്ടേനിയസ് റൂട്ടിൻ്റെ അഡ്വാൻറ്റേജ് ആണ് പറയുന്നത് ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ അബ്സോർപ്ഷൻ ഈസ് സ്ലോ ആൻഡ് കോൺസ്റ്റൻറ്റ് അതായത് അബ്സോർപ്ഷൻ എപ്പോഴും സ്ലോ ആയിരിക്കും വളരെ പതുക്കെ ആയിരിക്കും ആൻഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും മീൻസ് സ്ഥിരതയുള്ളത് ആയിരിക്കും ദെൻ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ഹൈജീനിക് ഇറ്റ് ഈസ് ഹൈജീനിക് എന്ന് പറഞ്ഞാൽ ഇതെപ്പോഴും സുരക്ഷിതത്വം ഉള്ള ഒരു റൂട്ടാണ് ഓക്കെ എന്നുകൊണ്ട് പറയാം അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ ഈസ് സ്ലോ ആൻഡ് കോൺസ്റ്റൻറ്റ് നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ഹൈജീനിക് ഓക്കെ നെക്സ്റ്റ് വൺ ഡിസഡ്വാൻറ്റേജസ് നെക്സ്റ്റ് കേട്ടിങ് ഡിസഡ്വാൻറ്റേജസ് ഓക്കെ ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഇറ്റ് മൈറ്റ് ലീഡ് ടു ആബ്സസ് ഫോർമേഷൻ എന്നുകൂടി പറയാം ഇറ്റ് മൈറ്റ് ലീഡ് ടു ആബ്സസ് ഫോർമേഷൻ ആബ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പസ് അല്ലെങ്കിൽ പഴുപ്പ് ഓക്കെ ഒന്നുകൂടി പറയാം ആബ്സസ് എന്ന് പറഞ്ഞാൽ പഴുപ്പ് അല്ലെങ്കിൽ പസ് ഓക്കെ ആബ്സസിൻ്റെ വേറൊരു പേരാണ് പസ് ഇതിൻ്റെ മലയാളമാണ് പഴുപ്പ് ഓക്കെ അതായത് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആബ്സസ് ഫോർമേഷന് കാരണമാകും മീൻസ് പഴുപ്പ് രൂപം കൊള്ളാൻ ചാൻസ് ഉണ്ട് ഓക്കെ നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് അബ്സോർപ്ഷൻ ഈസ് ലിമിറ്റഡ് ബൈ ബ്ലഡ് ഫ്ലോ അതായത് ഇവിടെ അബ്സോർപ്ഷനെ എന്ത് നിയന്ത്രിക്കുന്നുണ്ട് ബ്ലഡ് ഫ്ലോ നിയന്ത്രിക്കുന്നുണ്ട് അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുന്നുണ്ട് മീൻസ് രക്തപ്രവാഹം അബ്സോർപ്ഷനെ നിയന്ത്രിക്കുന്നുണ്ട് ഈ റൂട്ടിൽ ഓക്കെ ഒന്നും കൂടി പറയാം സബ്ക്യൂട്ടേനിയസ് റൂട്ട് ഒന്നും കൂടി പറഞ്ഞുതരാം ദിസ് റൂട്ട് മൈറ്റ് ബി യൂസ്ഡ് ഫോർ ദ ഫോർ ആം ആൻഡ് തൈസ് അതായത് ഫോർ ആമും തൈസുമാണ് ഇവിടെ സൈറ്റായിട്ട് വരുന്നത് ഓക്കെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഫസ്റ്റ് വൺ അബ്സോർപ്ഷൻ ഈസ് സ്ലോ ആൻഡ് കോൺസ്റ്റൻറ്റ് അതായത് ഇവിടെ അബ്സോർപ്ഷൻ വളരെ പതുക്കെ ആയിരിക്കും കോൺസ്റ്റൻറ്റും ആയിരിക്കും സ്ഥിരതയുള്ളതും ആയിരിക്കും സെക്കൻഡ് വൺ ഇറ്റ് ഈസ് ഹൈജീനിക് മീൻസ് സുരക്ഷിതത്വമുള്ള ഒരു റൂട്ട് ആണ് നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഇറ്റ് മൈറ്റ് ലീഡ് ടു ആബ്സസ് ഫോർമേഷൻ അതായത് ഇത് പഴുപ്പ് രൂപം കൊള്ളാൻ ചാൻസ് ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ ആബ്സസ് എന്ന് പറഞ്ഞാൽ പസ് ഓർ പഴുപ്പ് ഓക്കെ നെക്സ്റ്റ് അബ്സോർപ്ഷൻ ഈസ് ലിമിറ്റഡ് ബൈ ബ്ലഡ് ഫ്ലോ ഇവിടെ അബ്സോർപ്ഷൻ സ്ലോ ആണെന്ന് ഓൾറെഡി നമ്മൾ പറയാൻ കാരണം എന്താണ് അബ്സോർപ്ഷൻ എന്താണ് ബ്ലഡ് ഫ്ലോ ലിമിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ബ്ലഡ് ഫ്ലോ ലിമിറ്റ് ചെയ്യുന്നുണ്ട് അബ്സോർപ്ഷനെ ഓക്കെ ഇത്രയാണ് സബ്ക്യൂട്ടേനിയസ് റൂട്ടിൽ വരുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം സെല്ലിയ സബ്ക്യൂട്ടേനിയസ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ അതായത് ഇവിടെ സൈറ്റ് എന്താണ് സൈസ് അല്ല സൈറ്റ് ഏ സൈറ്റ്സ് ഏത് ഫോർ ആമോ ആൻഡ് തൈസ് ക്ലിയർ ആയോ ഫോർ ആം ആൻഡ് തൈസ് ഓക്കെ ഇസ് ഇറ്റ് ക്ലിയർ ഓക്കെ മ്യൂട്ട് ചെയ്തോ ഷംന ഷംന അഡ്വാൻറ്റേജസ് എന്താ അഡ്വാൻറ്റേജ് അബ്സോർപ്ഷൻ ഈസ് സ്ലോ ആൻഡ് ഓക്കെ ഓക്കെ ഇറ്റ് ഈസ് ഹൈജീനിക് ഓക്കെ മ്യൂട്ട് ചെയ്തോ സോന
ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാ? ഓക്കെ ഓക്കെ ഗുഡ്, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, നിങ്ങൾക്കപ്പം സബ്ക്യൂട്ടേനിയസ് റൂട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇഞ്ചക്ഷനിലോട്ട്, നെക്സ്റ്റ് ഇഞ്ചക്ഷൻ റൂട്ടിലോട്ട് പോവാം. മീൻസ് ഇൻട്രാ മസ്കുലാർ റൂട്ട്. നെക്സ്റ്റ് വൺ ഇൻട്രാ മസ്കുലാർ റൂട്ട്. ഓക്കെ, അതിൻ്റെ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ, ദിസ് റൂട്ട് മൈറ്റ് ബി അപ്ലൈഡ് ടു ദ ബട്ടക്സ്, കോമ തൈസ് ആൻഡ് ഡെൽറ്റോയിഡ്. ഒന്നും കൂടി പറയാം, ഇൻട്രാ മസ്കുലാർ റൂട്ട്, ദിസ് റൂട്ട് മൈറ്റ് ബി അപ്ലൈഡ് ടു ദ ബട്ടക്സ്, തൈസ് ആൻഡ് ഡെൽറ്റോയിഡ്. ഓക്കെ, അതായത് ഇൻട്രാ മസ്കുലാർ റൂട്ടിൽ നമ്മൾ മസിൽസിനാണ് കൊടുക്കുന്നത്, അതായത് ബട്ടക്സിലെ മസിൽസ്, അതുപോലെ തന്നെ തൈസ്, അതുപോലെ തന്നെ ഡെൽറ്റോയിഡ് മസിൽസ്. ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം അനാട്ടമിയിൽ പഠിച്ച ഭാഗങ്ങളാണ്, ബട്ടക്സും തൈസും ഡെൽറ്റോയിഡൊക്കെ. അതെല്ലാമാണ് ഇൻട്രാ മസ്കുലാർ റൂട്ടിൻ്റെ സൈറ്റ്സ്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ, അബ്സോർപ്ഷൻ ഈസ് റാപ്പിഡ് ദാൻ സബ്ക്യൂട്ടേനിയസ് റൂട്ട്. എന്നോട് പറയാം, അബ്സോർപ്ഷൻ ഈസ് റാപ്പിഡ് ദാൻ സബ്ക്യൂട്ടേനിയസ് റൂട്ട്. അതായത് സബ്ക്യൂട്ടേനിയസ് റൂട്ടിനേക്കാളും അബ്സോർപ്ഷൻ എന്താണ്, റാപ്പിഡ് ആയിരിക്കും. ഇതിൽ സബ്ക്യൂട്ടേനിയസിൽ എന്താണ്, സ്ലോ അബ്സോർപ്ഷൻ ആണെന്ന് പറഞ്ഞു. ഇൻട്രാമസ്കുലാർ റൂട്ടിൽ സബ്ക്യൂട്ടേനിയസ് റൂട്ടിനെ അപേക്ഷിച്ച് റാപ്പിഡായിട്ടുള്ള അബ്സോർപ്ഷനാണ് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, മൈൽഡ് ഇറിറ്റൻസ് ക്യാൻ ബി ഗിവൺ. അതായത് ഇൻട്രാ മസ്കുലാർ റൂട്ടിലും എന്താ പറയുക, ചെറിയ രീതിയിലുള്ള ഇറിറ്റൻസ് ആയിട്ടുള്ള ഡ്രഗ്സൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. മൈൽഡ് ഇറിറ്റൻസ് ക്യാൻ ബി ഗിവൺ എന്ന് പറഞ്ഞാൽ മീൻസ് ചെറിയ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന, മീൻസ് ചെറിയ രീതിയിലുള്ള ഇറിറ്റൻ്റ് ആയിട്ടുള്ള ഡ്രഗ്സ് നമുക്ക് ഇതിൽ കൂടെ കൊടുക്കാൻ, ഈ റൂട്ടിൽ കൂടെ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ, ഗ്യാസ്ട്രിക് ഫാക്ടേഴ്സ് ക്യാൻ ബി അവോയ്ഡഡ്. എന്നോട് പറയാം, ഗ്യാസ്ട്രിക് ഫാക്ടേഴ്സ് ക്യാൻ ബി അവോയ്ഡഡ്. അതായത് ഗ്യാസ്ട്രിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞ നോസിയ, അല്ലെങ്കിൽ വോമിറ്റിംഗ്, അല്ലെങ്കിൽ സ്റ്റൊമക് ക്രാംസ് ഓർ അതർ തിങ്സ്, ഇതിനെയെല്ലാം അവോയ്ഡ് ചെയ്യുന്നുണ്ട് ഈ റൂട്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ്, ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ, നെർവ് ഡാമേജ്. നെർവ് ഡാമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെർവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നാഡികൾ, നാഡിയിലുണ്ട്. ഏതാ ലീന അഡ്വാൻറ്റേജാ? അഡ്വാൻറ്റേജസ് ആണോ ലീന? നസിയ വോമിറ്റിംഗ്? ആ ഓക്കെ, അത് ഡിസഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ ഓക്കെ, ഡിസഡ്വാൻറ്റേജസിൽ ആ പറയാം. ഡിസഡ്വാൻറ്റേജസിലെ ഫസ്റ്റത്തെ പോയിന്റാണ് നെർവ് ഡാമേജ്. ഓക്കെ, അല്ലെങ്കിൽ ഉദ്ദേശിച്ചത് അഡ്വാൻറ്റേജസ് ആണ്, നൊസിയ വോമിറ്റിംഗ് അല്ലേ. ഓക്കെ, അഡ്വാൻറ്റേജസ് ഞാൻ ഒന്നും കൂടി പറയാം. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ, അബ്സോർപ്ഷൻ ഈസ് റാപ്പിഡ് ദാൻ സബ്ക്യൂട്ടേനിയസ് റൂട്ട്. അതായത് സബ്ക്യൂട്ടേനിയസ് റൂട്ടിൽ നമ്മൾ പറഞ്ഞു അബ്സോർപ്ഷൻ സ്ലോ ആണ്, അതിനെ അപേക്ഷിച്ച് ഇൻട്രാ മസ്കുലാർ റൂട്ടിൽ എന്താണ്, അബ്സോർപ്ഷൻ റാപ്പിഡ് ആയിരിക്കും, പെട്ടെന്നുള്ള ആക്ഷൻ ഉണ്ട്. നെക്സ്റ്റ് പോയിന്റ്, മൈൽഡ് ഇറിറ്റൻസ് ക്യാൻ ബി ഗിവൺ. അതായത് മൈൽഡ് ഇറിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഇറിറ്റൻ്റ് ആയിട്ടുള്ള ഡ്രഗ്സൊക്കെ നമുക്ക് ഈ റൂട്ടിൽ കൂടെ കൊടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, ഗ്യാസ്ട്രിക് ഫാക്ടേഴ്സ് ക്യാൻ ബി അവോയ്ഡഡ്. എന്നോട് പറയാം, ഗ്യാസ്ട്രിക് ഫാക്ടേഴ്സ് ക്യാൻ ബി അവോയ്ഡഡ്. അതായത് ഗ്യാസ്ട്രിക് ഫാക്ടേഴ്സിന് എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത് നൊസിയ, വോമിറ്റിംഗ്, അല്ലെങ്കിൽ സ്റ്റൊമക് ക്രാംസ് എക്സെട്ര. ഓക്കെ, എന്നോട് പറയാം, ഗ്യാസ്ട്രിക് ഫാക്ടേഴ്സ് ക്യാൻ ബി അവോയ്ഡഡ്. അതായത് ഗ്യാസ്ട്രിക് ഫാക്ടേഴ്സിന് എക്സാമ്പിൾസ് ആണ് പറഞ്ഞത് നൊസിയ, വോമിറ്റിംഗ്, അതുപോലുള്ള കണ്ടീഷൻസിനൊക്കെ എന്താണ് അവോയ്ഡ് ചെയ്യുന്നുണ്ട് ഈ റൂട്ട്, അല്ലെങ്കിൽ ഒഴിവാക്കുന്നുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? അല്ലെങ്കിൽ മനസ്സിലായോ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ്, ഡിസ്അഡ്വാൻറ്റേജസ്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ, നെർവ് ഡാമേജ്. നെർവ് ഡാമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഡികൾക്കുണ്ടാകുന്ന ഡാമേജ്, മീൻസ് ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് നാഡികൾക്ക് ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ലോക്കൽ പെയിൻ ആൻഡ് ആബ്സസ്. ലോക്കൽ പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചക്ഷൻ വെച്ച ആ സൈറ്റിൽ പെയിൻ ഉണ്ടാവാനുള്ള, വേദന ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആബ്സസും രൂപം കൊള്ളാൻ ചാൻസ് ഉണ്ട്. ആബ്സസ് എന്ന് പറഞ്ഞാൽ പസ് രൂപം, മീൻസ് പഴുപ്പ് രൂപം കൊള്ളാനുള്ള ചാൻസും ഉണ്ട്. നിങ്ങൾ പറയാം, ഡിസഡ്വാൻറ്റേജസ്, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ, നെർവ് ഡാമേജ്. നെർവ് ഡാമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നാഡികൾക്ക് മീൻസ് അതായത് നമ്മൾ ഇഞ്ചക്ഷൻ എടുത്ത സൈറ്റിൻ്റെ ഭാഗത്തുള്ള നാഡികൾക്ക് ഡാമേജ് മീൻസ് നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇഞ്ചക്ഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പറയുക അവിടെയുള്ള നാഡികൾക്ക് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. ദെൻ സെക്കൻഡ് പോയിന്റ് ലോക്കൽ പെയിൻ ആൻഡ് ആബ്സെപ്സ്. ലോക്കൽ പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്മൾ ഇഞ്ചക്ഷൻ വെച്ച സൈറ്റിൽ നമുക്ക് ചെറിയ വേദന ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ആബ്സെസ്, ആബ്സെസ് എന്ന പഴുപ്പ് രൂപം കൊള്ളാനുള്ള ചാൻസും ഉണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുല്യ ഇൻട്രാമസ്കുലർ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ ഗുഡ്, മ്യൂട്ട് ചെയ്ത സാന. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാ? ഓക്കെ 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 ഗുഡ്. അനൂജ ഡിസഡ്വാൻറ്റേജ് എന്താ? ഓക്കെ ഓക്കെ ഗുഡ്, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രാമസ്കുലർ റൂട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇന്നെടുത്തത് ഒന്നും കൂടി കൺക്ലൂഡ് ചെയ്തു തരാം. ഓക്കെ, ഇന്ന് നമ്മൾ പഠിച്ചത് പാരൻ്റൽ റൂട്ടാണ്. പാരൻ്റൽ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് എൻ്റർ റൂട്ട് ഒഴിച്ചുള്ള ബാക്കി റൂട്ട്സിൻ്റെ അഡ്മിനിസ്ട്രേഷൻ വരുന്നത് പാരൻ്റൽ റൂട്ടിലാണ്. ദെൻ ഹിയർ ദ ഡ്രഗ്സ് ആർ ഡയറക്ട്ലി ഡെലിവേർഡ് ഇൻ ടു ടിഷ്യൂ ഫ്ലൂയിഡ്സ് ഓർ ബ്ലഡ്. അതായത് ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡെലിവർ ചെയ്യുക, ഡ്രഗ്സിനെ ഡെലിവർ ചെയ്യുക അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ടിഷ്യൂ ഫ്ലൂയിഡ്സിലോട്ട് അല്ലെങ്കിൽ ബ്ലഡിലോട്ടാണ്. ദെൻ ഇറ്റ് ഇൻക്ലൂഡ്സ് ഇഞ്ചക്ഷൻസ് ആൻഡ് ഇൻഹലേഷൻ. അതായത് പാരൻ്റൽ റൂട്ടിനെ നമ്മൾ എഗെയിൻ സബ് ഡിവൈഡ് ചെയ്തു, അതായത് ഇഞ്ചക്ഷൻസ് ആൻഡ് ഇൻഹലേഷൻസ്. ഇൻ ദാറ്റ് നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ഇഞ്ചക്ഷൻസ്. ഓക്കെ, ഇഞ്ചക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഡ്രഗിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, അതായത് ലിക്വിഡ് അല്ലെങ്കിൽ ഡ്രഗ്സ് നമ്മൾ പേഴ്സൺസിൻ്റെ ബോഡിയിൽ സിറിഞ്ചോ അല്ലെങ്കിൽ സിറിഞ്ച് ആൻഡ് നീഡിൽസിൻ്റെ സഹായത്തോടു കൂടി ഇഞ്ചെക്ട് ചെയ്യുന്നതിനാണ്, ഇഞ്ചെക്ട് ചെയ്യുക അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ ഡെലിവർ ചെയ്യുന്നതിനാണ് ഇഞ്ചക്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഇഞ്ചക്ഷൻസ് ഇൻക്ലൂഡ്, അതായത് ഇഞ്ചക്ഷൻസിന് ഒരുപാട് സൈഡ്സ് ഉണ്ട്, ഒരുപാട് ഇഞ്ചക്ഷൻസ് ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത് ഇൻട്രാ മീൻസ് 10 എണ്ണം ഉണ്ട്. ഇൻട്രാ മസ്കുലാർ, ഇൻട്രാ വീനസ്, ഇൻട്രാ ആർട്ടീരിയൽ, ഇൻട്രാ കാർഡിയാക്, ഇൻട്രാ തീക്കൽ, ദെൻ ഇൻട്രോഷ്യസ്, ദെൻ ഇൻട്രാ പ്ലൂറൽ, ദെൻ ഇൻട്രാ പെരിറ്റോണിയൽ, ദെൻ ഇൻട്രാ ആർട്ടിക്കുലാർ, ദെൻ ഇൻട്രാ ഡെർമൽ അല്ലെങ്കിൽ ഇൻട്രാ ക്യൂട്ടേനസ്. ഇങ്ങനെ 10 റൂട്ട്സ് ഉണ്ട്. ഇതിൽ തന്നെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ജനറലായിട്ട് യൂസ് ചെയ്യുന്ന റൂട്ട്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ സബ്ക്യൂട്ടേനിയസ് റൂട്ടാണ്. സബ്ക്യൂട്ടേനിയസ് റൂട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് റൂട്ട് മൈ ബി യൂസ്ഡ് ഫോർ ദ ഫോറാം ആൻഡ് തൈസ്. അതായത് ഫോറാം അല്ലെങ്കിൽ തൈസ് ആണ് ഇതിൻ്റെ സൈറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു. അബ്സോർപ്ഷൻ ഈസ് സ്ലോ ആൻഡ് കോൺസ്റ്റൻറ്റ്. അതായത് സബ്ക്യൂട്ടേനിയസ് റൂട്ടിൽ അബ്സോർപ്ഷൻ സ്ലോ ആയിരിക്കും, മീൻസ് പതുക്കെയുള്ള വളരെ പതുക്കെ ആയിരിക്കും, അതുപോലെ തന്നെ സ്ഥിരതയുള്ളതുമായിരിക്കും. ദെൻ ഇറ്റ് ഈസ് ഹൈജീനിക്, അതായത് ഇത് എപ്പോഴും സുരക്ഷിതമുള്ളൊരു റൂട്ടാണ്. ദെൻ ഡിസഡ്വാൻറ്റേജ് ഇറ്റ് മൈറ്റ് ലീഡ് ടു ആബ്സസ് ഫോർമേഷൻ, അതായത് ഇത് പസ് ഫോർമേഷൻ അല്ലെങ്കിൽ പഴുപ്പുണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ അബ്സോർപ്ഷൻ ഈസ് ലിമിറ്റഡ് ബൈ ബ്ലഡ് ഫ്ലോ, അതായത് ഇവിടെ അബ്സോർപ്ഷനെ ലിമിറ്റ് ചെയ്യുന്നത് ബ്ലഡ് ഫ്ലോ ആണ്. നെക്സ്റ്റ് ഇൻട്രാമസ്കുലാർ റൂട്ട് പഠിച്ചു. ദെൻ ഓക്കെ, ഇൻട്രാമസ്കുലാർ റൂട്ടിലോട്ട് വരുമ്പോൾ അതായത് ഇൻട്രാമസ്കുലാർ റൂട്ടിൻ്റെ സൈറ്റ് എന്ന് പറഞ്ഞാൽ വെർട്ടെക്സ്, തൈ ആൻഡ് ഡെൽറ്റോയിഡ്. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസ് പഠിച്ചു, ദെൻ ഡിസ്അഡ്വാൻറ്റേജസും പഠിച്ചു. ഓക്കെ, ജസ്റ്റ് അറ്റൻഡൻസ് എടുക്കാം. നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രസൻറ്റ് പറയാം. അലീന ഓക്കെ, അനൂജ ഓക്കെ, അതുല്യ നിഷാന നിഷാന ഹുസ്ന റിസാന റിസാന ഷ
ഷംന ഷമീന ശിഹാന ഓക്കെ സോന ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം നിങ്ങൾ നാളെ ലീവാണോന്ന് അറിയത്തില്ലയോ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇന്നലെ ഒരു അസൈൻമെൻറ്റ് എന്തായിരുന്നു സ്കോപ്പ് ഓഫ് ഫാർമക്കോളജി അത് നിങ്ങൾ സാറ്റർഡേ സൺഡേ ഫ്രീ ആകുമ്പോൾ എഴുതി വെക്കുക ഞാൻ സബ്മിറ്റ് ചെയ്യാൻ ആരോടെങ്കിലും ഒക്കെ പറയും അപ്പോൾ അവർ സബ്മിറ്റ് ചെയ്യാം നോട്ട് ആരോട് വേണേലും ചോദിക്കാം വാട്സപ്പിൽ എനിക്ക് സബ്മിറ്റ് ചെയ്യാം ഓക്കെ എപ്പോൾ വേണേലും ചോദിക്കാം അതുകൊണ്ട് അത് എഴുതി വെക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു വൈൻഡപ്പ് ചെയ്യാം ഓക്കെ താങ്ക് യു.